നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ ഉള്ളത് പുഷ്കറിലാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പുഷ്കർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ അജ്മീർ റെയിൽവേ സ്റ്റേഷൻ, അതായത് അജ്മീർ ജംഗ്ഷനിൽ ചെല്ലുക. അവിടെ നിന്ന് ഈ കുതിര, ഒട്ടകം അങ്ങനെയുള്ള ഐറ്റംസിനെ ട്രെയിനിൽ നമുക്ക് കേരളത്തിലേക്ക്, അതായത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അവിടുന്ന് പറയുന്നതെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കഴിഞ്ഞ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ നിങ്ങളുടെ വരെ ഒരു ലൈക്ക്, അതുപോലെ തന്നെ കമൻറ്റ്, ഒപ്പം തന്നെ ഷെയർ, ഇത് രണ്ട് മൂന്നും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഈ ഒരു തോടൊക്കെ ചാടിക്കടന്ന് ഇങ്ങനെ പുഷ്കർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കുറച്ച് ഒരു കുന്നുമലയൊക്കെ കയറാനുണ്ട്, കുറച്ച് റിസ്ക്കാണ് ആ വഴി. എങ്കിലും നമ്മൾ ഇവിടം വരെ വന്നതിനൊരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ ഇവിടുന്ന് സാധനത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നാട്ടിലേക്ക് എത്തിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് നോക്കേണ്ടത്. വാഹനങ്ങളുണ്ട്, അതായത് ലോറി പിക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കിലോമീറ്ററിന് 10 രൂപ മുതൽ 15 രൂപ വരെയാണ് അതിനൊക്കെ റേറ്റ് പറയുന്നത്. അതായത് വൺ സൈഡാണ് അത് കൂട്ടുന്നത്, രണ്ട് സൈഡിലേക്കും നമ്മൾ പൈസ കൊടുക്കണം. അതായത് ഷൊർണൂരിൽ നിന്ന് ഇവിടേക്ക് 2500 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 5000 കിലോമീറ്ററിന് ഇൻറ്റു 10 അല്ലെങ്കിൽ 15 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ എപ്പോഴും ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റും കുറയും. ഒരു നമ്മുടെ ബൊലേറോ ജീപ്പിലൊക്കെ, അതായത് അതിൻ്റെ പിക്കപ്പിൽ നമുക്കൊരു 3 മീഡിയം സൈസുള്ള കുതിരക്കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഒട്ടകമാണെങ്കിൽ, ചെറിയ കുട്ടികളാണെങ്കിൽ ഒട്ടകത്തിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ആവറേജ് 2 എണ്ണം ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒട്ടകത്തിൻ്റെ കുട്ടികൾക്ക് ചെറുതാണെങ്കിൽ, അതായത് ഒരു 4 മാസം 5 മാസം പ്രായം ആ റേഞ്ചൊക്കെ ഉള്ളതിന് 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് വില വരുന്നത്. അപ്പോൾ അത് ഡിഫറെൻ്റ് വെറൈറ്റീസിനനുസരിച്ചിട്ട്, ഒരുപാട് സ്പീഷീസ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് റേറ്റ് മാറും. അപ്പോൾ റേറ്റ് ഫിക്സ്ഡ് അല്ല. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ അതിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് ട്രെയിനിൽ ലോ കോസ്റ്റിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും നമുക്ക് വിശദമായിട്ട് അവിടെ അജ്മീറിലെത്തിയിട്ട് കാര്യങ്ങൾ അവിടുത്തെ റെയിൽവേ പാർസൽ ഓഫീസിൽ അന്വേഷിക്കാം. ഇപ്പോൾ പുഷ്കർ ഫെയർ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. കാർത്തിക പൂർണിമ എന്ന് പറയുന്ന സമയത്ത് നടക്കുന്നൊരു ക്ഷേത്രത്തിലെ ആചാരമായിട്ട് ബന്ധപ്പെട്ട ഒരു ചന്തയാണ്. അതിൽ കൂടുതലായിട്ടും ഈ ഒട്ടകം, അതുപോലെ തന്നെ കുതിര, പിന്നെ കുറച്ച് മാത്രം ഈ പോത്ത്, എരുമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വാങ്ങിക്കാനും മറ്റുള്ളതിനും വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മുടെ മറ്റു വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വാങ്ങിച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പദ്ധതി. അപ്പോൾ ഗൈസ്, നമുക്ക് പോകാനുള്ള ട്രെയിനാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ നിന്ന് ഒരു 3 ആൾക്കാർ വന്നിട്ട് അജ്മീറിൽ, അതായത് രാജസ്ഥാനിലൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കുതിരേനെ, ഒട്ടകത്തിനെയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്, അതായത് കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അവിടുത്തെ ഉദ്യോഗസ്ഥർ അവരുടെ മുഖം കാണിച്ച് സംസാരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. मिल जाएगा अपन, बहुत लंबी कार्रवाई है इसकी. कितने घोड़े हैं? 1 है 2 है 10 है 20 है 50 है 100 है. क्या पहुँचाएंगे आपके और क्या खाएंगे आप? किराया कितना लंबा लगेगा उसका? ना भाई जान पूछे जो फिर दर्द ही दुष्कर्म में आया है. हाँ मालूम है, घोड़े खरीद के जाते पुष्कर के मेले में. हाँ बहुत लंबा हो रहा है. कम ज़्यादा है सर? इनको घोड़ा भेजना है, आपका बिकी मुख पे आना पड़ेगा. किराया फिर पूछना है जरा. ज़्यादा रखने से तो फिर चढ़ेगा गाँव में. कहाँ के लिए? केरला. केरला में जगह? शोरनूर जंक्शन. शोरनूर. शोरनूर क्या अरुणाकुलम तक जाएगा? हाँ अजमेर अरुणाकुलम. हाँ अरुणाकुलम. एक घोड़े का बता देना. छोटा का भी ऐसा वही है. बड़ा छोटा एक ही घोड़ा 6 ले जा सकते.
उसमें आदमी जाएंगे साथ में, उनका अलग किराया लगेगा, 2 लाख रुपए करीब खर्चा आ जाएगा। आप तो वहाँ से ही खरीद लेना आपके गाँव से ही। सही 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 है। नहीं, हम टोटल कितना जाएगा एक कमरे का? 6 जाएंगे। 6 जाएंगे उसमें कितना? 2 लाख का 2 लाख रुपये। 2 लाख। हाँ, 6 എണ്ണം പോണ ഒരു ഗേജ് നമുക്ക് തരും. പാണ്ടിലൂർ 1.5 ലക്ഷം കൊടുത്താൽ കിട്ടും. 6 എണ്ണം പോണ ഒരു ഗേജ് അല്ലേ? 1 കെ ജി അത് ബുക്ക് ചെയ്യണം. ഓക്കെ സുന്ദരേ ഭായി, താങ്ക് യു. 6 ലക്ഷം. അച്ഛാ, 2 ലക്ഷം. 6 എണ്ണം പോകാൻ 2 ലക്ഷം അല്ലേ? बस वाले से और 407 वाले से इसकी क्या फ़ायदा हो जाएगा? ये तो सस्ते में ले जाएंगे। हाँ नहीं, तो गाड़ी लेने को उधर से 1.5 लाख लगेगा। हाँ, तो 2500 किलोमीटर दूर है। हाँ, तो इसलिए हम पूछ रहे, तो इधर एक गेज है तो 6 आम नहीं ले जाएगा। हाँ, 2-3 आएगा हमको। हाँ, इधर तो 1.5 लाख तो फिर हमको ज़्यादा खसा रहा है। तो नहीं, अपने गाड़ी जाता ना छोटा, उसमें बड़े आराम से जाएगा, वो सस्ते में ले जाएगा। हम तो उधर पूछा, वो लोग बोला हमको, इधर भी पूछे तुम लोग कौन सा सस्ता है, उसमें तो बहुत महंगा है। इतना वो छोटा जानवर तो मुश्किल है, ले जाने को भी ऐसा कितना हो जाएगा? नहीं, बकरी तो सस्ती 400-500 में पहुँच जाएगी, 1000 में चली जाएगी बकरी तो, बकरा बकरी तो ठीक है। हाँ सर, 500 में पहुँच जाएगी अपनी बकरी तो, सस्ती जाती है। कितना? 500-1000 रुपये आड़ू और नतन। हाँ, 500 रुपये आराम से एक बकरी का। 600-800 रुपये वो मिनिमम क्वांटिटी है ना? 3 बकरी ले जा सकते, कोई 3 से ज़्यादा नहीं ले जा सकते। एक आदमी का? हाँ बस, एक आदमी बस, तुम ले जाओ, ये ले जाओ, ये ले जाओ, कोई भी एक आदमी ले जा सकता, 3 बस, 3 से ज़्यादा नहीं। 3-3 करके तो नहीं, बस फिर एक ही जन 3 ले जाएगा। हम 3 आदमी तो 9 जिला के। नो नहीं नहीं, बस 3 ही बस। तीनों के लिए थे एक, मोना कूड़ा एत्र ആളുണ്ടെങ്കിലും 3 എണ്ണം കൊണ്ടോ। 3 चाहिए बस, मैक्सिमम 3 है। अब जैसे कभी आगे से भरोसा नहीं, कभी आगे से आ रही वो बकरा बकरी, तो तुम्हारी बकरा बकरी नहीं जाएगी। അമ്മ മൃദം കിട്ടിയോ? വേറെ ആളും 3 എണ്ണം കൊണ്ടുവന്നാൽ നമ്മളത് കൊണ്ടുപോല, നമ്മളെ ഇപ്പം 3 ആളും കൂടെ 9 എണ്ണം കൊണ്ടുപോലെ. एक आदमी को कितना है मैक्सिमम? बकरी बस 3 ही ले जा सकते। पहले कोई कुत्ता बुक कर लेंगे तो तुम्हारा भी नहीं जाएगा, इसलिए कोई कुत्ता बिल्ली कोई बुक कर लेना तो पहले करता है उसका जाएगा। हाँ, कैसे कमीशन ट्रेन में जाएगा और तुम्हारे साथ रिजर्वेशन में, जैसे अपन रिजर्वेशन में बैठते ना, उसके साथ रहता कंपार्ट, उसमें जाता। ठीक है, चले जाना बकरे तो चले जाना। अर्नाकुलम तो क्या यहाँ से ही बनता है ना? अर्नाकुलम तो यहाँ से ही बनता है। शुक्रवार को जाती है वो 7:50 पे, शुक्रवार जुम्मा दिन पे वो तो चले जाएंगे बकरे तो आराम से। 3 पहले सुबह जाता हूँ बकरे, अपना आधार कार्ड ले आना, आधार कार्ड। അപ്പോൾ ട്രെയിനിൽ കൊണ്ടുവരുന്നതിൻ്റെ ഫെസിലിറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്, 2 ലക്ഷം രൂപ അതിൻ്റെ മിനിമം റേറ്റാണ് ഒരു കേജിൻ്റെ. അതിൽ 1 കൊണ്ടുവന്നാലും 6 എണ്ണത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരേ റേറ്റാണ്. അതായത് 1 എണ്ണത്തിനെ കൊണ്ടുവരാണെങ്കിൽ ആ 1 എണ്ണത്തിന് കൊണ്ടുവരാൻ നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപ ട്രെയിനിൻ്റെ ചാർജ് മാത്രമാവും. പുറമെ നമ്മളതിൽ 6 എണ്ണത്തിനെ കൊണ്ടുവരാണെങ്കിൽ കൂടി 1 എണ്ണത്തിന് ഇവിടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം 33,333 രൂപ അതിൻ്റെ ട്രെയിനിൻ്റെ ചാർജ് മാത്രമാവും. അതൊരു കേജ് മൊത്തത്തിലാണ് നമുക്ക് തരിക. അപ്പോൾ ട്രെയിനിൽ ഷൊർണൂരിലേക്ക് അജ്മീറിൽ നിന്നും കൊണ്ടുവരുന്ന പദ്ധതി നടക്കില്ല എന്ന് വേണം തീരുമാനിക്കാൻ. കാരണം 6 എണ്ണത്തിന് ഒരുമിച്ച് പർച്ചേസ് ചെയ്യലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, 1 എണ്ണത്തിന് 2 ലക്ഷം കൊടുത്തിട്ട് കൊണ്ടുവരുന്നതും നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. ട്രെയിനിൻ്റെ മറ്റൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളൊരു കുതിരയെ ബുക്ക് ചെയ്തു, അപ്പോൾ 2 ലക്ഷം കൊടുത്തതിന് നാട്ടിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു, ഒരാളൊരു കുതിരയെ ബുക്ക് ചെയ്തു, പക്ഷേ അതിൽ ബാക്കി 5 എണ്ണത്തിനെയും കൂടെ കൊണ്ടുപോകാനുള്ള സ്ഥലമുണ്ട്. എന്നാൽ നമ്മൾ ആ ബാക്കി 5 എണ്ണത്തിൽ 2 എണ്ണമോ 3 എണ്ണമോ നമ്മുടെ അത് കൊണ്ടുപോകുന്ന ചോദിച്ചാൽ അത് കൊണ്ടുപോകില്ല. ഒരാളുടെ പേരിലെ ഒരു തവണ ആ വാഹനത്തിൽ ഒരു ജീവിയെ കൊണ്ടുപോകുള്ളൂ. ഇപ്പം നമ്മൾ കുതിരയെ വാങ്ങിച്ച് ചെല്ലുന്ന സമയത്ത് ഒരാളൊരു ഡോഗിനെ അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുതിരയെ കൊണ്ടുപോകില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഇവിടെ ഇവർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് അവർക്ക് കുതിര എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ മുഖം ചുളിക്കുകയാണ്, കാരണം കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും പോരാത്തതിന് ഈ പറഞ്ഞ റേറ്റിന് പുറമെ നമ്മൾ അതിൻ്റെ ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം, നമ്മളൊരാൾ അതിൻ്റെ ഒപ്പം നിൽക്കുകയും വേണം. അപ്പോൾ ഈ കാണുന്നത് മണ്ടാവ സഫാരിയുടെ കുതിരയെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. നല്ല സൗകര്യമുള്ള ഒരു വാഹനമാണ്, കുതിരയ്ക്ക് നിൽക്കാനുള്ള സംവിധാനം, അത് മേത്ത് തട്ടാതിരിക്കാനുള്ള സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റ് കയറാനുള്ള ഗ്രില്ല്, പോരാത്തതിന് അതിൻ്റെ
റൂഫൊക്കെ നല്ല ചൂടിറങ്ങാത്ത രീതിയിലുള്ള സംവിധാനത്തോടെ കൂടിയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതിന് ഫീഡ് കൊടുക്കാനും വെള്ളം കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സെറ്റപ്പായിട്ടുള്ളൊരു വാഹനമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നാട്ടിലേക്ക് എത്തിച്ചു തരും, അപ്പോഴും 6 കുതിരകൾ കൊള്ളുന്ന ഒരു വാഹനമാണിത്. ഇതിൽ മുഴുവനായിട്ടും കുതിരകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഇവരുടെ അടുത്ത് ബോർഡിങ്ങിനായിട്ട് കൊടുക്കാം, അവരതിനെ നോക്കുകയും പരിചരിക്കുകയും ട്രെയിൻ ചെയ്യുകയും ചെയ്യും. പക്ഷേ ആ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ആ ചാർജ് കൊടുത്ത് അതിനെ അത്ര ദിവസം അവിടെ നിർത്തി ഈ കുതിരകളെ നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. കാരണം ഒന്നാമത്തത് ഇവിടെ നല്ല ബ്രീഡ് കുതിരകൾക്ക് നല്ല വിലയുണ്ട്, ചീപ്പായിട്ടുള്ള കുതിരകളും കിട്ടുന്നുണ്ട്. 15,000, 20,000, 30,000 കുതിരകൾ കിട്ടുന്നുണ്ട്. അതേ സ്ഥാനത്ത് 2,000,000, 3,000 കുതിരകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയുടെ മെയിൻ പ്രശ്നം ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസിങ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. നമുക്ക് നാട്ടിൽ തന്നെ അടുത്ത സീസണിൽ അന്തിയൂരിൽ നിന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് തീരുമാനം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്തിയൂരിൽ നിന്ന് നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ സ്വന്തം നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും. 2-3 കൊണ്ടുവരാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടേതും. അപ്പോൾ ബിനു ഏട്ടനെയും കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് അതിൽ 3 കൊണ്ടുവരാം. 2,000-2,500 രൂപയുടെ എണ്ണ അടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പോയി തിരിച്ചു വരാം. കാരണം നമ്മുടെ വണ്ടിക്ക് തമിഴ്നാട് കേരള പെർമിറ്റുള്ള വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പർച്ചേസിങ് എന്തായാലും ഇവിടെ നിന്ന് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനിച്ചു. പോരാതെ തന്നെ ഞങ്ങൾക്ക് അത്ര ഹൈബ്രിഡ് കുതിരയുടെ ആവശ്യമില്ല. ഒരു ഷോ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുതിരയെ വാങ്ങിക്കുന്നത്, അല്ലാതെ റൈഡിങ് പർപ്പസിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഇവിടുത്തെ പർച്ചേസിങ് മാറ്റിവെച്ചു. അപ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ പോത്തിനെയും പശുവിനെയും ഒക്കെ കൊണ്ടുവരുന്നത് പോലെ തന്നെ ഒരു സാധാരണ ലോറിയിൽ കയറ്റിയിട്ടും കുതിരകളെ കൊണ്ടുപോകാം. അങ്ങനത്തെ ലോറികൾക്ക് 12 കുതിരകൾ പോകുന്ന ലോറിക്ക് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് വാടക പറയുന്നത്. അപ്പോൾ ആ വണ്ടിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ടോട്ടൽ ലോസ് ആയിരിക്കും. മാത്രമല്ല 12 കുതിരകളും കേരളത്തിലേക്കാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ലോഡ് കേരളത്തിലേക്ക് എത്തിക്കിട്ടുള്ളൂ. അത് മഹാരാഷ്ട്ര ഭാഗത്തേക്കും അതുപോലെ തന്നെ ചെന്നൈ ഭാഗത്തേക്കൊക്കെയാണ് കൂടുതലായിട്ടും ലോഡുകൾ പോകുന്നത്. അപ്പോൾ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ചെന്നൈയിൽ നിന്ന് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിലോ അല്ലെങ്കിൽ മറ്റൊരു വണ്ടിയിലോ അതിനെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വീണ്ടും റിസ്ക് കൂടുതലാണ്. പോരാത്തതിന് ഒരുപാട് സംസ്ഥാനങ്ങളുടെ ബോർഡർ കടക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ ബോർഡറുകളിലുള്ള പോലീസുകാർക്കും അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ മറ്റു പല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചില ചിലവുകളൊക്കെ നമുക്ക് വരും. അപ്പോൾ അതെല്ലാം നമ്മൾ സ്വയം ഏറ്റെടുക്കണം. വണ്ടിയുടെ വാടക മാത്രമാണ് ഈ പറഞ്ഞ തുക. അപ്പോൾ ഇതൊക്കെ സഹിച്ചുകൊണ്ട് കുറച്ച് ഹൈബ്രിഡ് കുതിരയെ വാങ്ങിയേ പറ്റൂ എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഒട്ടകത്തിന് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കത് ലാഭമാണ്. കാരണം ഇവിടെ 15,000 രൂപയ്ക്കും 18,000 രൂപയ്ക്കും 40,000 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുതിര ഒട്ടകങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അതിന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ചന്ത വളരെ നല്ലൊരു ചന്തയാണ്. കാരണം വളരെ കുറഞ്ഞ റേറ്റിന് അതിന് കിട്ടും. ഈ പറഞ്ഞ റേറ്റ് തന്നെയാണ് വാഹനങ്ങൾക്ക് ഒട്ടകത്തിനെ കൊണ്ടുപോകാനും. അപ്പോൾ വലിയൊരു ലോറിക്കാണെങ്കിൽ 1.5 ലക്ഷം മുടക്കി കഴിഞ്ഞാൽ ഒരു 5-6 ഒക്കെ വലിയ ഒട്ടകത്തിന്, അതായത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 15-20 വരെ കുട്ടികളെ നമുക്ക് ട്രെയിൻ ഈ വലിയൊരു ലോറിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ നിന്ന് അറിയാൻ പറ്റുക. അപ്പോൾ ഒട്ടകത്തിന് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ എണ്ണത്തിന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല ചന്തയാണ്. മാത്രമല്ല ഈ ഒട്ടകത്തിനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റും, എന്തിനാണ് ഒട്ടകം എന്ന് ചോദിക്കുന്നവർക്ക് ഇപ്പോൾ അതിൻ്റെ മീറ്റ് വരെ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പോരാത്തതിന് അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ബീച്ചുകളിലും മറ്റ് സ്ഥലങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ അതിന് ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പോരാത്തതിന് ഇപ്പോൾ പാൽ വരെ അമൂല് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പാക്ക് ചെയ്ത് ഇപ്പോൾ മാർക്കറ്റിൽ ക്യാമലിൻ്റെ മിൽക്കും വരാൻ തുടങ്ങി. അപ്പോൾ അത്തരം ധാരാളം സാധ്യതകളൊക്കെ ക്യാമലിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഇവിടുന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.